كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറദല്ലാ അമ്മാബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏവർക്കും മിമ്പർ സലഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മിമ്പർ സലഫിൻ്റെ ഇലക്കം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിലെ വിവാഹമോചനം അഥവാ ത്വലാഖ് എന്ന വിഷയമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന മുത്തലാഖ് ബിൽ അവതരിപ്പിക്കുവാനുള്ള തന്ത്രപ്പാടിൽ മുന്നോട്ടു പോകുന്ന സമയത്ത് മുത്തലാഖ് ബില്ലിനെതിരെയുള്ള വിമർശനങ്ങളും അനുകൂലമായ തരംഗങ്ങളുമുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഇസ്ലാമിലെ വിവാഹമോചനം? പലരും തെറ്റിദ്ധരിച്ച പോലെ ഒറ്റടിക്കങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ വാട്സാപ്പ് മെസ്സേജിൽ ഒന്നാം തൊലാക്ക്, രണ്ടാം തൊലാക്ക്, മൂന്നാം തൊലാക്ക് എന്നെഴുതി അയച്ചാൽ പോകുന്ന, തീരുന്ന, അവസാനിക്കുന്ന വിവാഹബന്ധമല്ല ഇസ്ലാമിൻ്റെത്. നിസ്സാരമായ പ്രസംഗങ്ങളുടെ പേരിൽ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നല്ല ഇസ്ലാമിൻ്റെ വിവാഹമോചനം. മറിച്ച് ഇസ്ലാമികമായ വിവാഹമോചനത്തിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൻ്റെ 33, 34, 35 വചനങ്ങൾ ഒന്ന് പരിശോധിക്കുക. 4-ാം അധ്യായമാണ് ഖുർആനിലെ. തൊലാഖിനെ കുറിച്ച് വിശദീകരിക്കുന്ന സൂക്തങ്ങളുള്ള അധ്യായമാണ് സൂറത്തുൻ നിസാ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാൽ, പ്രയാസങ്ങളുണ്ടായാൽ, മുന്നോട്ടു പോകാനുള്ള പ്രതിസന്ധികൾ, വിവാഹ ജീവിതം മുന്നോട്ടു പോകാനുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ ഭർത്താവ് ഭാര്യയെ ആദ്യം ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിച്ചിട്ടും ഭാര്യ നന്നാകുന്നില്ലെങ്കിൽ നിങ്ങൾ അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണം. കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തിയിട്ടും ഭാര്യ നന്നാകുന്നില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം. ശിക്ഷണ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പീഡനം നടത്തി ശരീരത്തെ ഉപദ്രവിച്ച് അവളെ അവശയാക്കുക എന്നതല്ല, മറിച്ച് മനസ്സിന് വിഷമമുണ്ടാകുന്ന രീതിയിലുള്ള ശിക്ഷണ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടും നിന്റെ ഭാര്യ ശരിയായ രീതിയിൽ വരുന്നില്ല എങ്കിൽ വീണ്ടും ഖുർആൻ പറഞ്ഞു, അങ്ങനെ നീ ഒഴിവാക്കരുത്. മറിച്ച് ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും നീതിമാന്മാരായി രണ്ട് സാക്ഷികൾ വന്ന് സംസാരിക്കട്ടെ, അവർ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കട്ടെ. അങ്ങനെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടാൽ നിനക്ക് തൊലാക്ക് ചൊല്ലാം. പക്ഷേ തൊലാക്ക് ചൊല്ലുന്ന സമയത്ത്, ആർത്തവ സമയത്ത് നീ തൊലാക്ക് ചൊല്ലരുത്. ശുദ്ധികാലത്ത് മാത്രമേ തൊലാക്ക് ചൊല്ലാൻ അനുവാദമുള്ളൂ. അങ്ങനെ തൊലാക്ക് ചൊല്ലിയാൽ ഇസ്ലാം പറയുകയാണ്, ഈ തൊലാക്ക് ചെല്ലപ്പെട്ട നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ 3 മാസം ഇദ്ദയിരിക്കണം. നിന്റെ വീട്ടിൽ 3 മാസം ഇദ്ദയിരിക്കണം, അഥവാ തൊലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീ ഭർത്താവിന്റെ വീട്ടിൽ 3 മാസം ഇദ്ദയിരിക്കണം. ഗർഭിണിയായി നിന്റെ ഭാര്യയാണ് നീ തൊലാക്ക് ചൊല്ലിയതെങ്കിൽ ഗർഭകാലം കഴിയുന്നതുവരെ, അവൾ പ്രസവിക്കുന്നതുവരെയാണ് അവളുടെ ഇദ്ദാകാലം, അത്രയും കാലം നീ അവളെ സംരക്ഷിക്കണം. പാല് കൊടുക്കുന്ന ഭാര്യയാണ് നീ തൊലാക്ക് ചൊല്ലിയതെങ്കിൽ, മുല കൊടുക്കുന്ന നിന്റെ ഭാര്യയാണ് നീ തൊലാക്ക് ചൊല്ലിയതെങ്കിൽ, പാല് കൊടുക്കുന്നതിന് നിന്റെ ഭാര്യയ്ക്ക് നീ കൂലി കൊടുക്കണം. നിന്റെ വീട്ടിൽ ഇദ്ദയിരിക്കുന്ന നിന്റെ ഭാര്യയെ നീ വേദനിപ്പിക്കരുത്, അവളെ ഉപദ്രവിക്കരുത്. അവളെ വേദനിപ്പിക്കുവാനും കഷ്ടപ്പെടുത്തുവാനും പാടില്ല. അവൾക്ക് നീ ചിലവിന് കൊടുക്കണം. മാത്രമല്ല, തക്കതായ കാരണമില്ലാതെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അരുത് എന്ന് ഖുർആനിന്റെ സൂറത്തു തൊലാഖിന്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇനി തൊലാക്ക് ചൊല്ലുമ്പോൾ ഒറ്റടിക്ക് ഇരുട്ടുമുറിയിൽ ഇരുന്ന്, അടുക്കളയിൽ ഇരുന്ന് ആരും കാണാതെ തൊലാക്ക് ചൊല്ലണമെന്നല്ല. തൊലാക്ക് ചൊല്ലുമ്പോൾ രണ്ട് സാക്ഷികൾ ഉണ്ടാവണം. സാക്ഷികളുടെ സാന്നിധ്യത്തിലാവണം തൊലാക്ക് ചൊല്ലേണ്ടത് എന്നും ഇസ്ലാം അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ തൊലാക്ക് ചൊല്ലിയ സ്ത്രീ ഭാര്യ തൻ്റെ വീട്ടിൽ ഇദ്ദയിരിക്കണമെന്ന് പറയുന്നത്? പരസ്പരം അവർ കാണുമ്പോൾ ഇനിയും പുതിയൊരു നിക്കാഹ് ഇല്ലാതെ, പുതിയ ഒരു മഹറില്ലാതെ വീണ്ടും ഒരുമിച്ച് ചേരാനുള്ള അവസരമാണ് ഈ 90 ദിവസങ്ങളിൽ ഇസ്ലാം ഒരുക്കുന്നത്. അങ്ങനെ 90 ദിവസം കഴിഞ്ഞാൽ, ഇദ്ദാ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗർഭിണിയാണെങ്കിൽ ഗർഭകാലം കഴിഞ്ഞാൽ ആ ഇദ്ദ പൂർത്തിയാകുന്നതോടുകൂടി വിവാഹമോചനം പൂർത്തിയാവുകയാണ്. അങ്ങനെ ഈ ഇദ്ദാ കാലം കഴിഞ്ഞ് പോകുമ്പോൾ നിന്റെ ഭാര്യയെ മാന്യമായി നീ പറഞ്ഞേക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവളെ ഉപദ്രവിക്കുവാനോ കഷ്ടപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ കേസും വക്കാണവും നടത്തി പ്രയാസപ്പെടുത്തുവാനോ പാടില്ല.
മറിച്ച് നല്ല രീതിയിൽ അവളെ നീ പിരിച്ചുവിടുക. നിനക്കിനി ആഗ്രഹമുണ്ടോ എങ്കിലാ ഇതാ കാലത്ത് തന്നെ നീ അവളെ തിരിച്ചെടുക്കുക. ഇനി അതല്ല, നിനക്ക് മുന്നോട്ട് പോകാൻ ഈ വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോകാൻ പ്രയാസമാണോ എങ്കിൽ നല്ല രീതിയിൽ നീ അവളെ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുമ്പോൾ അവൾക്ക് ജീവിക്കുവാനുള്ള ജീവനാംശം നീ നൽകണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ അടുത്ത കാലത്ത് കുറച്ച് വാർത്തകളുണ്ടായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ട്വിറ്ററിലും, തൊലാക്ക് ചൊല്ലി അയക്കുക, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഇസ്ലാമിൻ്റെ ശരീഅത്ത് പഠിപ്പിച്ചതല്ല, ഒരു മതപണ്ഡിതനും ഇത് അംഗീകരിക്കുന്ന വിഷയമല്ല. നേരെ മറിച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിൻ്റെ തൊലാക്ക്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്തരത്തിൽ തൊലാക്കിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഒരു ധാരണയുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ചില സിനിമകൾ പരിചയപ്പെടുത്തിയ തുപ്പിയാൽ തെറിക്കുന്ന മൂക്ക് ചീറ്റി കളയുന്നത് പോലെയുള്ള നിസ്സാരമായ ഒന്നാണ് ഇസ്ലാമിൻ്റെ വിവാഹമോചനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റിദ്ധരിക്കുകയും അതിനുവേണ്ടി വ്യാപകമായി പ്രചരണം നടത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിവാഹമോചനം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.